ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തുന്നവരെ വളച്ചുകൊണ്ട് കോഴിക്കോട് ഫറോക്കിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഗ്രൗണ്ട്. ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ ടെസ്റ്റിനെത്തുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒരേപോലെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. കോഴിക്കോട് ചേവായരിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ടെസ്റ്റ് ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചതോടെയാണ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് രാമനാട്ടുകര, ഫറോക്ക് എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഫറോക്ക് നഗരസഭയുടെ കീഴിലുള്ള മൈതാനം താൽക്കാലികമായി ഉപയോഗപ്പെടുത്താനാണ് മോട്ടോർ വാഹന വകുപ്പിന് വിട്ടുനൽകിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലാത്തതുകൊണ്ട് തന്നെ ട്രാക്ക് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ സാധ്യമായിട്ടില്ല. തുടർച്ചയായി മഴ പെയ്യുന്നതോടെ ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തുന്നവർക്ക് കൃത്യമായി വാഹനം ഓടിക്കാനും ടെസ്റ്റ് നടത്തുവാനും സാധിക്കുന്നില്ല. ഗ്രൗണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ ടെസ്റ്റിനെത്തുന്ന ഭൂരിഭാഗം ആളുകളും വാഹനം കൃത്യമായി ഓടിക്കാൻ സാധിക്കാതെ തോൽവിയിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇവിടുന്ന് തുടങ്ങി ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് കയറുക, ഇവിടുന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് നീങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഒക്കെ ചളിക്കോളാണ്, ഫുള്ള് ചളിയാണ്. അതേമാതിരി തന്നെ എച്ച് അവിടെ കണ്ടോ, കാറ് എച്ച് എടുക്കുകയാണ്. ഫുള്ള് കാള കൂട്ടിയാൽ പോലും അങ്ങനെ ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥന്മാര് പറയുമ്പോൾ സർക്കാരിനെ കുറ്റം പറയും. എന്ത് പറഞ്ഞാലും ഇന്ന് ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിച്ച് ലൈസൻസ് ഉള്ള ഒരാൾ വന്ന് വണ്ടി എടുക്കുമ്പോഴും ഈ ചളിയിൽ നിന്ന് മുന്നോട്ട് വണ്ടി ഓഫായി പോകും. അതേസമയം ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമ്പോൾ എച്ച് ഇടുന്ന ഒരു കുട്ടി വണ്ടി മുന്നോട്ട് എടുക്കുമ്പോഴോ ബാക്ക് എടുക്കുമ്പോഴോ ഓഫ് ആയി കഴിഞ്ഞാൽ ഫെയിലാണ് ഇവിടുത്തെ അവസ്ഥ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ടെസ്റ്റിനെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും കൃത്യമായി സൗകര്യങ്ങളില്ല എന്നതാണ് വസ്തുത. ഞങ്ങളിവിടെ 7 മണിക്ക് വന്നതാണ്. ഇവിടെ ഒരു ടോയ്ലറ്റോ ഇരിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ ചേർന്ന് പരിസരത്ത് തന്നെ വാടക കെട്ടിടം സജ്ജമാക്കി നൽകാമെന്ന് പറഞ്ഞിട്ടും സർക്കാർ സംവിധാനം നിലനിൽക്കെ വാടക കെട്ടിടത്തിലേക്ക് മാറാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. കോവിഡ് ബാധ മൂലം മടഞ്ഞുകിടന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാക്കുമ്പോഴും മാസങ്ങളുടെ കാത്തിരിപ്പുകൾ കഴിഞ്ഞ് ടെസ്റ്റിന് തീയതി കിട്ടിയെത്തുന്ന ആളുകൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കാൻ സാധിക്കാതെ പുറത്തു പോകേണ്ടി വരികയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.